ഇപ്പോൾ അപ്ഡേറ്റ് ഒന്നുമില്ല. അതായത് ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ നടത്തുന്നുണ്ടോ? കുറേ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലേ ഉണ്ട്. വണ്ടി ഓൾറെഡി ട്രേസ്ഡ് ആയിരുന്നു, ഉടൻ തന്നെ പോലീസ് ആക്റ്റീവ് ആയിരുന്നു. സോ ഈ കിഡ്നാപ്പേഴ്സ് വിക്ടിംസിൽ തമ്മിൽ മുമ്പ് കുറച്ച് പരിചയമുണ്ടോ? അത് വളരെ സ്ട്രോങ് സസ്പീഷൻ ഉണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാറുണ്ട്. ബാക്കി എല്ലാ ഓപ്ഷൻസ് ഓപ്പൺ ആണ്. അതായപ്പോ ഇൻവെസ്റ്റിഗേഷൻ എഫക്ട് ആവും, അതുകൊണ്ടാണ് ഒന്നും കൂടുതൽ പറയാൻ പറ്റിട്ടില്ല. കെട്ടിത്ത ശേഷം എല്ലാവരും പിന്നെ എല്ലാ കാര്യങ്ങളും ആദ്യം കെട്ടിത്ത ഇൻഫർമേഷൻ പ്രകാരം ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു. സോ അവരുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒരാളുണ്ടായിരുന്നു, പക്ഷെ ഉടൻ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. പിന്നെ ചെയ്തിട്ട് ശേഷം നമുക്ക് മനസ്സിലായത് മൂന്ന് പേരുണ്ടായിരുന്നു ശരിക്കും. പക്ഷേ മൂന്ന് പേരാണോ രണ്ടാണോ അതെല്ലാം നമ്മൾ ആദ്യം എല്ലാവരും പിടിച്ചിട്ട് ശേഷം മാത്രം പറയാൻ പറ്റൂ. കാരണം പരാതിയൊന്നുമില്ല, എല്ലാ സിഒ മൊട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ്. അത് കാരണം ആദ്യം ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നു, അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മുറി പ്രകാരം നമ്മൾ FIR രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായി ഇത് ഈ ശരിക്കും രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എത്രയാണ് അത് നമുക്ക് എല്ലാം കിട്ടിയ ശേഷം മാത്രം പറയാൻ പറ്റൂ. ഈ സമയത്ത് നമ്മുടെ കയ്യിലെ വളരെ നല്ല ഇൻഫർമേഷൻ ഉണ്ട്, കുറച്ച് പേർ കസ്റ്റഡിയിലേ ഉണ്ട്, അത് വിശദമായ ചോദ്യം ചെയ്യാനുണ്ട്. അത് എല്ലാ കാര്യങ്ങളും കിട്ടിയ ശേഷം പറയാൻ പറ്റും, അത് അന്വേഷിക്കാം. അത് ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. നമ്മുടെ ജില്ലയിൽ ആരും അറിയില്ല, ഇൻവോൾവ് അല്ല. സോ അത് ഒന്നും പറയാൻ പറ്റിട്ടില്ല. അത് വെറസിറ്റി എന്താണ് അത് ഇൻവെസ്റ്റിഗേഷനിൽ ശേഷം മാത്രം പറയാൻ പറ്റും. നിലവിൽ അത് പറയാൻ പറ്റിട്ടില്ല, ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ.